അവനെ വച്ചയിടം മഗ്ദലക്കാരി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കിക്കണ്ടു. ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്നു. കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമളതൈലവും ഒരുക്കി കൽപ്പനയനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. അവർ പറഞ്ഞു, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ മൂന്നു നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നു പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലർ ഉറപ്പാക്കുവാൻ കൽപ്പിക്കാം. പിലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ. അവർ ചെന്നു കല്ലിന് മുദ്ര വച്ചു. കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി.